എന്ന് പറയുന്ന ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് പോകുന്നത് വിൽട്ടനടുത്തായിട്ടുള്ള സെവൻ ഹെഡ്സ് എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്ക്. വിൽട്ടനിൽ നിന്ന് ഏകദേശം ഒരു 40 കിലോമീറ്റർ അപ്പുറമുള്ള സെവൻ ഹെഡ്സ്, 7 തലകൾക്ക് ഒരു ഗുഹ. സെവൻ ഹെഡ്സ് എന്ന് പറയുന്ന ഈ സ്ഥലം ടിമലോഗ് എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിൽ താണ്ടി കോട്ട്മാഷറി വഴി ഇത് ബാരിസ്കോവ് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് എത്തിപ്പെടുന്ന ഒരു നടപ്പാത എന്ന് വേണമെങ്കിൽ പറയാവുന്ന ഒന്നാണ് ഈ സെവൻ ഹെഡ്സ് വാക്ക്. ഗൂഗിൾ മാപ്പ് വെച്ചാണ് ഈ സെവൻ ഹെഡ്സ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് വന്നത്. അപ്പം ബീച്ചിലേക്ക് ഇറങ്ങുന്ന ഒരു വഴിയായിരുന്നു. അപ്പം അവിടെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് പയ്യെ നടക്കാനായിട്ട് തുടങ്ങി. എല്ലാ ട്രിപ്പിനും പോകുന്ന പോലെ തന്നെ രാവിലെ എഴുന്നേറ്റു വളരെ ലേറ്റായിട്ട് സെവൻ ഹെഡ്സ് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഏകദേശം ഒരു 2:30-3 മണിയായപ്പോഴത്തേക്ക്. അയർലൻഡിനൊരു പ്രത്യേകതയാണ്, എല്ലായിടത്തും ഒരേ ലാൻഡ്സ്കേപ്പ്. അപ്പം നമ്മൾ ഏത് സ്ഥലത്ത് ചെന്നാലും ആ പണ്ട് കണ്ട സ്ഥലം പോലെ അല്ലാതെ ഒരു സ്ഥലത്തിനൊരു വ്യത്യാസം നമുക്ക് തോന്നാറില്ല. അയർലൻഡിൽ നമുക്ക് പ്രവചിക്കാൻ പറ്റാത്ത ഒരേ ഒരു കാര്യമാണ് ഇവിടുത്തെ കാലാവസ്ഥ. ഇത് ഏത് നിമിഷം എപ്പോൾ മാറുമെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ പയ്യെ നമ്മൾ നടന്ന് ഈ പുല്ലിന്റെ മേളിൽ കൂടെ നടന്ന് പിടിച്ചു കയറി ഈ ഗുഹ ഇതെവിടെയാന്ന് കണ്ടുപിടിക്കണമല്ലോ. അങ്ങനെ തപ്പി അവസാനം ഈ ഒരു ഗുഹ എന്ന് പറയുന്ന ഒരു ഒത്തിരി വലിയ സെറ്റപ്പ് ഒന്നുമില്ല, ജസ്റ്റ് കുറച്ച് നേരം വന്നിരുന്ന് കാണാം, കുറച്ച് നേരം വേണേൽ ഇരിക്കാം നമുക്ക്, പിന്നെ കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുക്കാം. നല്ല നല്ല കുറച്ച് നല്ല കുറേ ഫോട്ടോസ് ഒക്കെ എടുക്കാൻ പറ്റിയ ഒരു ലൊക്കേഷൻ, അത്രേ ഉള്ളൂ. അല്ലാതെ ഇവിടെ ഒരു നമുക്കൊരു എക്സ്ട്രീം ഒരു എക്സ്പെഡീഷൻ പോലെയോ അല്ലെങ്കിൽ ഒരു ട്രക്കിങ്ങോ ഹൈക്കിങ്ങോ അങ്ങനെ ഒന്നുമില്ല. ജസ്റ്റ് ഒരു ബീച്ച് സൈഡാണ്, ഒരു ക്ലിഫിൻ്റെ സൈഡായത് കാരണം ഒരു ഇച്ചിരി നടക്കാനായിട്ട് ഒത്തിരി ഉണ്ട്, അത്രേ ഉള്ളൂ. നമ്മളപ്പം സെവൻ ഹെഡ്സും അവിടെയുള്ളൊരു കേവും ഒക്കെ കണ്ട് പിന്നെ ബീച്ചിൻ്റെ സൈഡിൽ കുറച്ച് നേരം ഇരുന്ന് ഫോട്ടോസൊക്കെ എടുത്ത്. സത്യം പറഞ്ഞാൽ ഇതൊരു ചെറിയൊരു സ്പേസാണ്, നമുക്ക് പെട്ടെന്ന് ചെന്നെത്താൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. ഒത്തിരി വലിയ കഷ്ടപ്പാടൊന്നുമില്ല അവിടെ എത്താനായിട്ട്, ചെന്ന് കുറച്ച് നേരം ടൈം സ്പെൻഡ് ചെയ്യാം. പക്ഷേ കാലാവസ്ഥ ഒരു വലിയ ഫാക്ടർ തന്നെയാണ്. നമുക്കിപ്പം മഴ ഉണ്ടെങ്കിൽ ഇങ്ങോട്ടേക്ക് പോകാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്, കാര്യം പാറയൊക്കെ ഉണ്ടാവും, അതുപോലെ തെന്നിയൊക്കെ കിടക്കുകയായിരിക്കും. ഇഷ്ടം